അന്വേഷണത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദ വ്യവസായ മേഖലയായ ചലച്ചിത്ര മേഖല വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ മാത്രം ഉണ്ടായതല്ല, വളരെ കാലമായി തന്നെ ആ മേഖലയിൽ പ്രതിസന്ധികൾ വ്യാപിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് വളരെ രൂക്ഷമായി മാറിയിരിക്കുന്നു. കോവിഡ് കാലം വന്നതോടുകൂടി കേരളത്തിലെ തിയേറ്ററുകളെല്ലാം അടഞ്ഞു കിടന്നു തുടങ്ങി. കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ചിത്രങ്ങൾ പെട്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും വലിയ വലിയ നഷ്ടങ്ങളാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്റർ ജീവനക്കാർക്കും വരുമാനമില്ലാതായിത്തീരും. തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ടാക്സ് കൊണ്ടാണ് കേരളത്തിലെ അവശ കലാകാരന്മാർക്കുള്ള പെൻഷനും ക്ഷേമനിധികളും നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അതിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. പലർക്കും ഇപ്പോഴും പെൻഷനും ക്ഷേമനിധിയും ഒന്നും കിട്ടുന്നില്ല. കോവിഡ് കാലം വന്നതോടെ പല കലാകാരന്മാരുടെയും തൊഴിൽ നഷ്ടപ്പെട്ടു, രോഗം വന്നു, ദാരിദ്ര്യമുണ്ടായി. പക്ഷേ അതിനൊന്നും പരിഹരിക്കാനുള്ള പണം ആ ക്ഷേമനിധിയിൽ നിന്നും കിട്ടുന്നില്ല. അതൊരു വലിയ പ്രതിസന്ധിയായി മാറി. മറ്റൊന്ന്, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. പാചകക്കാരായിരിക്കുന്ന ആളുകൾ, ഡ്രൈവർമാർ, സാങ്കേതിക വിദഗ്ധർ, ഇവർക്കൊക്കെ കഴിഞ്ഞ ഒരു വർഷത്തിലേറെക്കാലമായി പണിയില്ലാതായിരിക്കുന്നു. അവരും വളരെ ദുരിതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ധാരാളം അഭിനേതാക്കൾ, സൂപ്പർ താരങ്ങളെ മാറ്റി നിർത്തിയാൽ ധാരാളം അഭിനേതാക്കളുണ്ട്. അവർക്കും കഴിഞ്ഞ ഒരു വർഷമായി വരുമാനമില്ല. ഇങ്ങനെ ആകെക്കൂടി ചലച്ചിത്ര മേഖലയിൽ വലിയ വലിയ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം സ്ഥാപനങ്ങളുണ്ട് ഇതുമായി ചേർന്ന്, എഡിറ്റിംഗ് സ്റ്റുഡിയോ, അതേപോലെ ഔട്ട്ഡോർ യൂണിറ്റുകൾ ഒക്കെയുണ്ട്. അതൊക്കെ മാസങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. പൊതുവെ ഈ മേഖലയ്ക്ക് വലിയ പ്രശ്നങ്ങളാണ് ഇനി വരാനിരിക്കുന്ന കാലത്ത് നേരിടാൻ പോകുന്നത്. അതിൽ നിന്നും ഈ മേഖലയെ, കേരളത്തിൻ്റെ ഈ വലിയ വ്യവസായ വിനോദ മേഖലയെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. ഇതിൽ തൊഴിലാളികളെയും നിർമ്മാതാക്കളെയും വിതരണക്കാരെയും നടന്മാരെയും രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് കൂടുതൽ ക്ഷേമകരമായ, ഗുണകരമായ നാളുകൾ സമ്മാനിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള യത്നം, അതിനുള്ള പരിപാടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് നാം ഇനിയും കാത്തിരിക്കുന്നത്.